ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് ഏറ്റവും വേഗത്തിൽ പഠിച്ചെടുക്കാൻ, അതായത് നമ്മളൊക്കെ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്നത് ഒന്നെങ്കിൽ മാരുതി 800 അല്ലെങ്കിൽ ഇപ്പോൾ ആൾട്ടോ 800 ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്നത്, അപ്പം ആദ്യമായിട്ട് കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിന് ഏറ്റവും വേഗത്തിൽ കാർ ഡ്രൈവിംഗ് പഠിച്ചെടുക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ നിങ്ങൾ ആദ്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. ഞാൻ ഈ പറയുന്ന കുറച്ച് ടെക്നിക്കുകൾ അല്ലെങ്കിൽ കുറച്ച് ഡ്രൈവിംഗ് മെത്തേഡുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് താമസമില്ലാതെ വളരെ വേഗത്തിൽ തന്നെ കാർ ഡ്രൈവിംഗ് പഠിച്ചെടുക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളെല്ലാം തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് ഏറ്റവും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് വളരെ വേഗത്തിൽ തന്നെ പഠിച്ചെടുക്കാനായിട്ടുള്ള ട്രിക്കുകൾ ഞാൻ ഇവിടെ വണ്ടി ഓടിച്ച് കാണിച്ചു തരാം. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. എത്ര ബുദ്ധിമുട്ടുള്ള ഒരാൾക്കാണെങ്കിലും വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് കാറ് മറ്റൊരാളുടെ സഹായമില്ലാതെ തന്നെ ഓടിക്കാനായിട്ട് കഴിയുന്നതാണ്. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്കൊരു വണ്ടിയെ ആദ്യം മൂവ് ആക്കാനായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ നിങ്ങൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, മൂവ് ആക്കാൻ പഠിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം ഒരു വണ്ടിയെ നിർത്താനായിട്ടാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. കാരണം നമ്മൾ വണ്ടി മുന്നോട്ടെടുക്കുന്നു, വണ്ടി പെട്ടെന്ന് നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, മുന്നിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടി കൃത്യമായിട്ട് പിടിക്കും. അതുപോലെ തന്നെ വണ്ടി മുന്നോട്ട് മൂവ് ആക്കിയിട്ട് വണ്ടി നിർത്തുന്ന സമയത്ത് വണ്ടിയുടെ എൻജിൻ ഓഫാകാതെ എൻജിൻ സ്റ്റാർട്ടിങ്ങിലായിരിക്കണം ആ ഒരു സമയത്ത് നമുക്ക് വണ്ടിയെ പൂർണ്ണമായിട്ടും വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു വണ്ടിയെ നമുക്കൊരു സൈഡിൽ നിർത്താനായിട്ട് പഠിച്ചിരിക്കണം. ഇതാണ് നിങ്ങൾ ആദ്യം ബേസിക്കായിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം ഒരു വണ്ടി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നത്? അവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ കാല് കൃത്യമായിട്ട് ബ്രേക്ക് പെഡലിൽ ആദ്യം വെക്കുക, അതിനുശേഷം ക്ലച്ച് ചവിട്ടിയിട്ട് വേണം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ. ഇനി നമുക്ക് താക്കോല് ഇഗ്നീഷൻ സ്വിച്ചിലേക്ക് ഇടുന്നു, അതിനുശേഷം നമ്മൾ ഒന്ന് തിരിക്കുന്നു, രണ്ട് തിരിക്കുന്നു, മൂന്നാമത്തതിന് വണ്ടി സ്റ്റാർട്ടിംഗ് ആണ്. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. ശേഷം നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഇനി ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഗിയർ ഇടുമ്പോൾ തെറ്റിപ്പോരുത്, തേർഡിലേക്കൊന്നും ഇടരുത്, കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ദേ ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. അതിന് നിങ്ങൾ ഇങ്ങനെ കൈ പിടിച്ച് ലെഫ്റ്റ് സൈഡ് ചേർത്ത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഫസ്റ്റ് ഗിയർ വരും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. ഇനി നിങ്ങൾ വണ്ടി മൂവ് ആക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, ആദ്യം ബ്രേക്ക് പെഡലിൽ നിന്ന് കാല് ഒന്ന് അയയ്ക്കുക. ഒരു നിരപ്പ് റോഡിലാണെങ്കിൽ ബ്രേക്ക് പെഡലിൽ നിന്ന് കാലയക്കുന്നത് തെറ്റില്ല, കാരണം വണ്ടി ബാക്കിലേക്ക് റോളാകില്ല. ഇറക്കത്തോ കയറ്റത്തോ ഒക്കെ ആണെങ്കിൽ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നമ്മൾ നിരപ്പ് റോഡിൽ നിന്ന് വണ്ടി എടുക്കുന്നു, ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ലൈറ്റായിട്ട് ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുന്നു, ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് സാവധാനം റിലീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വണ്ടിയെ പതുക്കെ മുന്നോട്ടെടുക്കാനായിട്ട് കഴിയും. ഇനി ഇങ്ങനെ നമ്മളൊരു വണ്ടിയെ മുന്നോട്ടെടുത്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, വണ്ടിയെ നിർത്താൻ പഠിക്കണം. അപ്പോൾ വണ്ടിയെ നിർത്തുന്നത് എങ്ങനെയാണ്, ആദ്യം നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ടും ചവിട്ടുക, അതിനുശേഷം ബ്രേക്കേ വരിക. ഇതൊരു വണ്ടി നമ്മൾ പതിയെ എടുക്കുന്ന സമയത്താണ് ആദ്യം ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്ക് ചെയ്ത് വണ്ടിയെ നിർത്തുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, വണ്ടിയുടെ എൻജിൻ ഓഫായിട്ടില്ല, സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ വണ്ടിയെ നിർത്തിയിരിക്കുന്നു. അപ്പം നിങ്ങൾ നിർത്തുന്ന സമയത്ത് ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ വണ്ടി എടുക്കുകയാണ്, എടുക്കാനായിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ആക്സിലറേഷൻ കൊടുക്കുന്നു, ക്ലച്ച് എന്നിങ്ങനെ അയച്ച് പതുക്കെ വണ്ടിയെ എടുക്കുന്നു. ഇനി വണ്ടി നിർത്തേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം, ആദ്യം ഇതേ ക്ലച്ച് ചവിട്ടുക, അതിനുശേഷം മെല്ലെ ബ്രേക്കേ വന്ന് വണ്ടി നിർത്തുക. ഓക്കെ, ഇനി വീണ്ടും വണ്ടി എടുക്കുകയാണ്. ഇനി ഒരു ട്രിക്കും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളിങ്ങനെ ഓടിച്ചു പോകുന്ന സന്ദർഭങ്ങളിൽ, ഇപ്പം ഞാൻ വണ്ടിയെ മുന്നോട്ടെടുത്തിട്ട് നിർത്താനായിട്ടാണ് നിങ്ങളെ കാണിച്ചു തന്നത്. നമ്മുടെ വണ്ടി ആവറേജ് നല്ലൊരു സ്പീഡിൽ പോവുകയാണ്. ആ ഒരു ടൈമിൽ നമ്മൾ വണ്ടിയെ നിർത്തുന്നത് എങ്ങനെയാണ്, അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒരു കാരണവശാലും ക്ലച്ച് ചവിട്ടരുത്. നമ്മൾ പതിയെ വണ്ടി നിർത്തിയപ്പോൾ ആദ്യം ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് വണ്ടി നിർത്തിയത്. എന്നാൽ സ്പീഡിൽ പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്പീഡിൽ ഇങ്ങനെ പോവാണ്, ഇപ്പോൾ ഇവിടെ വണ്ടി നിർത്തണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആദ്യം ബ്രേക്കാൽ വരിക, ബ്രേക്കേ വന്ന് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് ക്ലച്ച് ചവിട്ടിയിട്ട് വണ്ടി നിർത്തുക. ഓക്കെ, ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. നമ്മൾ സ്പീഡിൽ പോകുന്ന ഒരു വണ്ടി നിർത്താനായിട്ട് ആദ്യം ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ക്ലച്ച് ചവിട്ടുന്നതിന് സമയത്ത് വണ്ടിയുടെ ഗിയറിൻ്റെ എല്ലാ തരത്തിലുള്ള പിടുത്തം മാറിയിട്ട് വണ്ടി ന്യൂട്രൽ പൊസിഷനിലേക്ക് വരും. അപ്പോൾ വണ്ടിയുടെ വേഗത തീർത്തും കുറയുമല്ല ചെയ്യുന്നത്, വണ്ടിയുടെ വേഗത നല്ല രീതിയിൽ കൂടും. അപ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോൾ വണ്ടിയുടെ വേഗത കൂടിയിട്ട് ബ്രേക്ക് വരുന്നത് അപകടമാണ്. അപ്പോൾ വണ്ടിയുടെ വേഗത കുറയ്ക്കാനായിട്ട് ആദ്യം ബ്രേക്കിൽ വന്നിട്ട് ക്ലച്ച് ചവിട്ടുകയാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് തന്നെ ഒരു വണ്ടിയെ നിർത്താനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർക്കുക.
ഇനി നിങ്ങൾക്ക് ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു നിരപ്പ് റോഡിൽ വണ്ടി എടുക്കാൻ പഠിച്ചു, ഇനി നമുക്കൊരു കയറ്റത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് എങ്ങനെ എടുക്കണം, അതുപോലെ തന്നെ വണ്ടി എങ്ങനെ നിർത്തണം എന്നുള്ളതും കൂടെ നിങ്ങൾ പഠിക്കണം. ഇത് ബേസിക് ആണ്. ഓക്കെ, അപ്പൊ കയറ്റത്താണ് നമ്മൾ വണ്ടി എടുക്കുന്നതെങ്കിൽ നമ്മൾ തുടക്കത്തിൽ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഇത്തരത്തിൽ കയറ്റത്തൊക്കെ പോയി വണ്ടി ഓഫാകാൻ സാധ്യതയുണ്ട്. അപ്പം എടുക്കാനും നമുക്ക് സേഫായിട്ട് വണ്ടി നിർത്താനുമായിട്ടും അറിഞ്ഞിരിക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് കയറ്റത്ത് നിങ്ങൾ ഇത്തരത്തിൽ ബ്രേക്കിലും ക്ലച്ചിലുമായിട്ട് വണ്ടി നമ്മളിത് ഇങ്ങനെ ചവിട്ടിപ്പിടിക്കുന്നു, വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ചേർത്ത് ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഇനി നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ നിരപ്പ് റോഡിൽ ബ്രേക്ക് എന്നെടുത്തതുപോലെ തന്നെ കയറ്റത്ത് ബ്രേക്ക് എന്നെടുക്കാൻ പാടില്ല. ബ്രേക്കിൽ കൃത്യമായിട്ട് കാല് വെച്ചേക്കുക. ബ്രേക്ക് എന്നെടുത്ത് കഴിഞ്ഞാൽ വണ്ടി ഇതുപോലെ റോളാകും. അപ്പോൾ റോളാകാതിരിക്കാനായിട്ട് ബ്രേക്ക് ചവിട്ടി വെക്കുക. പലരും ചെയ്യുന്നത് ബ്രേക്ക് എന്ന് ചെറുതായിട്ട് അയക്കുന്നതിനനുസരിച്ച് വണ്ടി പുറകോട്ട് പോകും. അപ്പോൾ ബ്രേക്ക് നന്നായിട്ട് ചവിട്ടി പിടിക്കുക. അതിനുശേഷം ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ചിട്ട് വണ്ടി മൂവ് ആകുന്ന ഒരു പൊസിഷൻ കണ്ടുപിടിക്കുക. ക്ലച്ചിൽ നിന്ന് അയച്ചു വരുമ്പോൾ വണ്ടി മൂവ് ആകുന്ന ആദ്യത്തെ പൊസിഷൻ, അതാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്. ആ പൊസിഷൻ നിങ്ങൾ കണ്ടുപിടിക്കുക. ഇപ്പോൾ ഞാനിത് ഹാഫ് ക്ലച്ചിൻ്റെ പൊസിഷൻ വന്നു. അത് നമുക്കറിയാനായിട്ട് നമ്മൾ വണ്ടിയിൽ നോക്കുന്ന സമയത്ത് വണ്ടിക്ക് നല്ല രീതിയിലുള്ള ഒരു വൈബ്രേഷൻ വരും. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഈ ലിവറൊക്കെ ചെറിയ രീതിയിലൊരു വൈബ്രേഷനിലാണ് നിൽക്കുന്നത്. ഇത് ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിന്റ് വരുമ്പോൾ വണ്ടിക്കകത്തൊരു വൈബ്രേഷൻ വരും, വണ്ടി മുന്നോട്ട് പോകാൻ കാണിക്കുന്ന ഒരു വൈബ്രേഷനാണ്. അപ്പോൾ അങ്ങനെ പ്രോപ്പറായിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കാല് വെക്കുക. അതിനുശേഷം നിങ്ങൾ ബ്രേക്കിൽ നിന്ന് ഇതേ പതുക്കെ കാലയക്കുമ്പോൾ ഓൾറെഡി വണ്ടി ഹാഫ് ക്ലച്ചിൽ തന്നെ ചെറിയ കയറ്റങ്ങളിൽ നിൽക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പെട്ടെന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ ഇതേ ഇങ്ങനെ എടുത്തെടുത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ലൈറ്റായിട്ടൊന്ന് കൊടുത്തു പിടിക്കുകയോ ചെയ്യുക. അപ്പോൾ ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് പിടിക്കുമ്പോൾ വണ്ടി ഇതേ കയറ്റത്ത് മുന്നോട്ട് പോകുന്ന രീതി നിൽക്കുകയാണ്. ഹാഫ് ക്ലച്ച് നിൽക്കുന്നതുകൊണ്ട് വണ്ടി ഓഫ് ആകത്തുമില്ല, പുറകോട്ടും പോകത്തില്ല. ഇപ്പോൾ ഇത് ആക്സിലറേഷൻ കൊടുത്തിട്ട് ബ്രേക്ക് ഇല്ലാതെ വണ്ടിയെ നമ്മളിപ്പോൾ കയറ്റത്ത് നിർത്തിയേക്കാണ്. ഇനി ഇവിടെ ആക്സിലറേഷൻ കൊടുത്ത് പിടിച്ചിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന്, അതായത് വണ്ടി മുന്നോട്ട് മൂവ് ആകുന്ന ആ പോയിന്റിൽ നിന്ന് ഇതേ പതിയെ കാലയക്കുക. വണ്ടി നന്നായിട്ട് റൺ ചെയ്തതിന് ശേഷമേ ഈ കാലെടുത്ത് മാറ്റാവുള്ളൂ. പലരും എന്ത് ചെയ്യും, പെട്ടെന്ന് കാലെടുത്ത് ഇങ്ങ് മാറ്റും. അങ്ങനെ ചെയ്യരുത്. ഹാഫ് ക്ലച്ചിൽ നമ്മളിത് ഇങ്ങനെ മുന്നോട്ട് മൂവ് ആയി വണ്ടി അത്യാവശ്യം ഒന്ന് റണ്ണായെന്ന് തോന്നിയാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, വണ്ടിയെ ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് എടുക്കുക. ഇനി പെട്ടെന്ന് നമ്മളിങ്ങനെ കയറ്റം കയറി പോകുന്നു, പെട്ടെന്ന് നമുക്ക് വണ്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നാലോ, അവിടെ ചെയ്യേണ്ടത് എന്താണ്, ആദ്യം നിങ്ങളിതേ ഇങ്ങനെ ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വന്നാൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ കയറ്റം ആയതുകൊണ്ട് തന്നെ ബ്രേക്കിൽ ആദ്യം വരണ്ട. കാരണം ഇപ്പോൾ കയറ്റത്ത് നമ്മൾ ഇങ്ങനെ വണ്ടി എടുത്തു, നല്ല സ്പീഡിൽ പോവാണ്. വീണ്ടും ഞാൻ സെക്കൻഡ് കൊടുത്തു, ഇത് ഇങ്ങനെ കയറി അങ്ങ് പോവാണ്. ഇങ്ങനെ കയറി പോകുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ വണ്ടി നിർത്തണം. ആദ്യം നമ്മൾ ആക്സിലറേഷൻ കുറയ്ക്കുമ്പോൾ തന്നെ വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞു. അപ്പോൾ നമ്മൾ അതിനുശേഷം ക്ലച്ച് ഓടിയിട്ട് ഇതേ ഇങ്ങനെ ബ്രേക്ക് വന്നു കഴിയുമ്പോൾ വണ്ടിയെ നമുക്ക് നിർത്താം. അപ്പോൾ കയറ്റത്ത് എന്ത് ചെയ്യണം, ആദ്യം നിങ്ങൾ ആക്സിലറേഷൻ കുറയ്ക്കുക, അതിനുശേഷം ക്ലച്ച് ഓടിയിട്ട് ബ്രേക്ക് ചെയ്താൽ വണ്ടിയെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിർത്താനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഒരു കയറ്റത്തും നിരപ്പത്തും വണ്ടി എടുക്കുന്നത് നിങ്ങൾ ശരിയായ രീതിയിൽ എടുക്കാനും നിർത്താനും നിങ്ങൾ ഇപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഡ്രൈവിംഗ് ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് സ്റ്റിയറിംഗ് കൺട്രോളിനായിരിക്കണം. പലരും എന്ത് ചെയ്യും, ആദ്യം ഗിയർ ഷിഫ്റ്റിങ്ങിനും ക്ലച്ച് ബ്രേക്കിൻ്റെയും കൺട്രോളിങ്ങിലേക്കൊക്കെ പോകും. അപ്പോൾ അതിനപ്പുറമായിട്ട് നിങ്ങൾ ആദ്യം പ്രാധാന്യം നൽകേണ്ടത് സ്റ്റിയറിങ്ങിനായിരിക്കണം. അപ്പോൾ സ്റ്റിയറിങ്ങിന് നിങ്ങളിത് ഇതുപോലെ പ്രാധാന്യം നൽകി ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇതേ ഫസ്റ്റ് ഗിയറിലാണ് ഇങ്ങനെ പോകുന്നത്. ഇനി ഓരോ റോഡ് സ്ട്രെയിറ്റ് ആകുന്ന സമയത്ത് അടുത്ത് ഓരോ ഗിയർ ഇടുക. ഒരു കാരണവശാലും വളവിലും തിരിവിലും തുടക്കത്തിൽ ഗിയർ ഇടാതിരിക്കുക. കാരണം ആ ടൈമിൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റിപ്പോവും. അതുകൊണ്ട് എന്ത് ചെയ്യണം, പരമാവധി നമ്മളിതേ റോഡ് സ്ട്രെയിറ്റ് ആകുന്ന സമയത്ത് അടുത്തൊരു ഗിയർ ഇടുക. ഇപ്പം നിങ്ങൾ നോക്കുക, റോഡ് സ്ട്രെയിറ്റ് ആണ്. ഇവിടെ നമുക്ക് വണ്ടിക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ആക്കിയിട്ട് ഒരു കൈ നമ്മൾ സ്റ്റിയറിംഗ് ഇങ്ങനെ പിടിക്കുക, അതിനുശേഷം ആക്സിലറേഷൻ കുറയ്ക്കുക, കുറച്ചതിന് ശേഷം ക്ലച്ച് ചവിട്ടി പിടിക്കുക, എന്നിട്ട് ഇതേ സെക്കൻഡിലേക്ക് ഇടുക. അതേ ഇടുന്ന സമയത്ത് ഇങ്ങനെ ഇടുവാണെങ്കിൽ ഗിയർ തെറ്റത്തില്ല. എന്നിട്ട് ക്ലച്ചിൽ നിന്നും ബ്രേക്കിൽ നിന്നും കാലെടുക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കി, എൻ്റെ കാലിത് ബ്രേക്ക് വരുന്നു, ക്ലച്ച് ഓട്ടി വണ്ടി സ്ലോ ചെയ്യുകയാണ്. ഇപ്പം ഞാൻ എന്തുകൊണ്ട് സ്ലോ ചെയ്തു, ഇപ്പോൾ ആ വണ്ടി ഇങ്ങോട്ട് വന്നു, നമുക്കൊരു ചെറിയ സ്പേസേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി നിർത്താനും എടുക്കാനും പഠിച്ച ആ ഒരു മെത്തേഡിലേക്ക് വന്നു. ആദ്യം ബ്രേക്ക് വന്നിട്ട് ക്ലച്ച് ഓട്ടി ഞാനിത് ഇതുപോലെ വണ്ടി സ്ലോ ചെയ്തു. നമ്മൾ ആദ്യം പഠിച്ച ആ ഒരു മെത്തേഡ് ഇവിടെ നമ്മളിപ്പോൾ കൃത്യമായിട്ടും പ്രാക്ടിക്കലായിട്ട് ചെയ്തു. അപ്പം നിങ്ങൾ അതൊന്ന് ഓർത്തിരിക്കും. ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു. ഇനി സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു. ഇനി അടുത്ത ഓരോ ഗിയർ ഇടുമ്പോൾ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് ഗിയർ ഇടുക. അപ്പം നിങ്ങൾ അടുത്തൊരു ഗിയർ ഇടുമ്പോൾ അടുത്ത ഗിയറിൽ കൃത്യമായിട്ട് വീഴുകയും ഒപ്പം തന്നെ നമുക്ക് അടുത്തൊരു ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി ഒന്നും പോകത്തില്ല. പലർക്കും എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകുന്ന സിറ്റുവേഷൻ വരുന്നതിൻ്റെ കാര്യം മൂവ്മെൻറ്റിൽ ഗിയർ ഇടാത്തതുകൊണ്ടാണ്. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ സെക്കൻഡിൽ ഇങ്ങനെ പോവാണ്. ഇപ്പം എനിക്ക് തേർഡിലേക്ക് ഇടണമെന്ന് തോന്നിയാൽ ഉടൻ തേർഡ് ഇടുക എന്നുള്ളതല്ല ചെയ്യുന്നത്. ആദ്യം നിങ്ങളിത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഇതുപോലെ ഒന്ന് മൂവ് ആക്കുക, സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത്. എന്നിട്ട് എന്ത് ചെയ്യണം, വണ്ടി മൂവിങ്ങിലാണ്, ഈ സമയത്ത് ക്ലച്ച് പിടിക്കുക, തേടിയിടുക, ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക. എന്നിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്കിതേ കണ്ടോ, അടുത്തൊരു ഗിയറിൽ ഇപ്പം നിങ്ങൾ നോക്കുക, ചെറിയൊരു കയറ്റം, തേർഡ് ഗിയറിൽ ഞാനിങ്ങനെ കയറി പോവാണ്. ഇനി നമ്മളിങ്ങനെ കയറ്റം കയറി പോകുന്ന സമയത്ത് വണ്ടിക്ക് വലിയ
മടുക്കുന്നു എന്ന് തോന്നിയാൽ അഡ്വാൻസ് ആയിട്ട് ക്ലച്ച് ഓട്ടിട്ടേ സെക്കൻഡിലേക്ക് ഇട്ട് കൊടുക്കുക, ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക. കണ്ടില്ലേ, അഡ്വാൻസ് ആണ് ചെയ്തത്. അതായത് വണ്ടി റണ്ണിങ് നിലനിന്ന് ആ ടൈമിൽ തന്നെ ഞാൻ ചെയ്തു. വണ്ടിയെ മടുപ്പിക്കാതെ തന്നെ ഗിയർ നേരത്തെ തന്നെ സെക്കൻഡ് ഇട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഡൗൺ ഷിഫ്റ്റിങ്ങിനെ കുറിച്ച് ഒരു ധാരണ ഇല്ലെങ്കിൽ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. നമ്മളൊരു വണ്ടി ഒരു സ്ട്രെയിറ്റ് റോഡ് സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നു. സ്റ്റാർട്ട് ചെയ്തെടുത്തതിന് ശേഷം റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന് പറഞ്ഞ് മുന്നോട്ട് ഗിയർ എടുക്കാം. എപ്പോഴും നമ്മൾ തേർഡും ഫോർത്തും ഇടുന്നത് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് റോഡിലായിരിക്കും, നേരപ്പ് റോഡിലെ ആ ഗിയർ പോകത്തുള്ളൂ. പിന്നെ നമ്മൾ കയറ്റങ്ങൾ വരുന്ന സമയത്ത് ഫോർത്തിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ മുന്നിലൊരു കയറ്റം വന്നു, ചെറിയ കയറ്റം വന്നു കഴിഞ്ഞാൽ ഗിയർ ഡൗൺ ചെയ്ത് ആദ്യം തേർഡ് ഇട്ട് കൊടുക്കുക, തേർഡിൽ കയറി പോകാൻ നോക്കുക. തേർഡിലും പോകുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ സെക്കൻഡ് കൊടുക്കുക, സെക്കൻഡിൽ പോകുന്നില്ലെങ്കിൽ വീണ്ടും ഫസ്റ്റ് കൊടുക്കുക. ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു കയറ്റമാണെങ്കിലും വണ്ടി കയറി പോകും. ഗിയറിൻ്റെ ആ ഒരു വർക്കിംഗ് മെത്തേഡ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഏറ്റവും ടോർക്ക് കുറഞ്ഞൊരു ഗിയറാണ് ഫോർത്ത് ഗിയറും തേർഡ് ഗിയറും. ഇത് നമുക്ക് നിരപ്പ് റോഡിലേ പറ്റത്തുള്ളൂ. ഇപ്പം നിങ്ങൾ ഞാൻ കാണിച്ചത് ഇപ്പോൾ സെക്കൻഡിൽ പോകണം, ഞാനിവിടെ തേർഡ് കൊടുത്തു, ഇങ്ങനെ തേർഡ് കൊടുത്ത് ഇങ്ങോട്ട് പോകുന്നു, ഇവിടെ ഒരു വളവും വന്നു, ഒരു കയറ്റം വന്നു. ഇവിടെ നമ്മൾ തേർഡ് ഗിയർ പോകുന്നത് സേഫ് അല്ല, കാരണം തേർഡ് ഗിയർ കയറാൻ വണ്ടി ബുദ്ധിമുട്ട് കാണിക്കുക. അപ്പോൾ നമ്മൾ എന്തെയാണ്, ഗിയർ ഡൗൺ ചെയ്തിട്ട് സെക്കൻഡിലേക്ക് ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് കാലയ്ക്കും. അപ്പോൾ നമുക്കിത് ഏറ്റവും സേഫ് ആയിട്ട് തന്നെ ദേ വണ്ടി ഇങ്ങനെ കയറിപ്പോകും. അപ്പോൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്ത് പോകാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, സെക്കൻഡിൽ ഇങ്ങനെ പോവാണ്, ചെറിയൊരു കയറ്റമാണ്, ഇങ്ങനെ കയറി ഇപ്പോൾ വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് അടുത്ത ഗിയറിലേക്ക് ഇടാനായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, സ്റ്റിയറിംഗ് കൺട്രോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കുന്നു, ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് ചവിട്ടി പിടിക്കുന്നു, തേർഡിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നു. കണ്ടോ, അപ്പോൾ നമുക്ക് അടുത്തൊരു ഗിയർ പോകാം, വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് പോവാണ്. അപ്പോൾ ഗിയർ ഓരോന്ന് മുന്നോട്ട് ഇടുമ്പോൾ എന്ത് ചെയ്യണം, ആക്സിലറേഷൻ കൊടുത്ത് ഇത്തരത്തിൽ ഓരോ ഗിയർ ഇടുക. ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, കയറ്റം കാണുമ്പോൾ അഡ്വാൻസ് ആയിട്ട് ക്രമത്തിൽ ഫോർത്തിൽ നിന്ന് തേർഡ്, സെക്കൻഡ്, ഫസ്റ്റ് എന്നീ രീതിയിൽ ഗിയർ ഡൗൺ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ പ്രധാനമായിട്ടും തുടക്കത്തിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ ആദ്യമായിട്ട് നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാറ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഓടിച്ചെടുക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് വീഡിയോയിൽ ഷെയർ ചെയ്തത്. ഇനി നമുക്ക് ക്ലച്ച് കൺട്രോളിംഗ് ഉണ്ട്, ബ്രേക്കിൻ്റെ കൺട്രോളിംഗ് ഉണ്ട്, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ബാക്കി വീഡിയോ കൂടെ ഒന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ തന്നെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.